അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. സ്റ്റുഡിയോ ഉണ്ടോ? നമ്മുടെ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. അപ്പം ഈ സെറ്റപ്പിൽ നമ്മളൊരു നിന്നൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത്രയും സെറ്റാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമുക്ക് ഈ സ്റ്റുഡിയോ സെറ്റപ്പിൽ നിന്ന് കുറച്ച് ലൈറ്റ് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് മാറാനായിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഇത് 200 കൊടുത്ത് മേടിച്ച ഒരു ലൈറ്റാണ് കണ്ടോ ഇത്. അപ്പോൾ ഇതിൽ പല കളറുകൾ വരും. ഇതിൻ്റെ റിമോട്ട്, ഇതിൻ്റെ റിമോട്ട്. ഈ റിമോട്ടിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റുഡിയോ സെറ്റപ്പിൽ ഒരു ലൈറ്റ് മേടിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര പൈസയാവും. അത് നിങ്ങൾ ആമസോണിലൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെയാണ് ആശാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് എത്തുന്നത്. ബൈക്കിൻ്റെ കണ്ടോണ്ടോ, ബൈക്കിൻ്റെ അടിയിൽ ഇങ്ങനെ ലൈറ്റ്, ഒരു ചുമന്ന ലൈറ്റ്, പച്ച ലൈറ്റ്, നീല ലൈറ്റ്, അങ്ങനെയൊക്കെ തെളിയിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഒരെണ്ണം കിട്ടും. അതിനൊരു 10 or 200 രൂപ കൊടുത്താൽ അല്ലെ ആമസോണിൽ തപ്പിയ കിട്ടും. അതൊരെണ്ണം മേടിക്കുക. അത് 100 or 150 രൂപ മുതൽ നമുക്ക് കിട്ടും. അതൊരെണ്ണം മേടിക്കുക. അപ്പോൾ നമുക്ക് ഈ റിമോട്ട് ഉപയോഗിച്ച് പല കളറുകൾ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ ചീപ്പായിട്ടുള്ള ഒരൈറ്റാണ്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ കളറ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വിഷനിൽ വരുന്ന ആ കളറ്, അത് ഇതിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറുകളും നമുക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് വേണമെങ്കിൽ കണ്ടോ, റെഡിലേക്ക് ഇടാം. നമുക്കിടോ ബ്ലൂ കണ്ടോ, നമുക്ക് മിന്നുന്ന രീതിയിലാക്കാം. നമുക്ക് വൈറ്റ്, അതുപോലെ തന്നെ ഗ്രീന്, എന്നിങ്ങനെ പല കളറുകളുണ്ടോ, പല കളറുകൾ ഇതിലുണ്ടോ, നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇത് ഷട്ടിലിൻ്റെ ഒരു കോർ, ഒരു പോയ ഷട്ടിലിൻ്റെ കോർക്കിടുന്ന ബോക്സാണ് ഇത്. നമ്മളൊരു 10 or 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ വാം ലൈറ്റ് കളറുള്ള ലൈറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഇതുപോലെ ഫിക്സ് ചെയ്ത് ഒരു ഓട്ടോയ്ക്ക് ഇട്ട് കണ്ടോ, ഇതിൻ്റെ ഇതിലൊരു ഓട്ടോയ്ക്ക് ഇട്ട് ഫിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്പോട്ട് ലൈറ്റാക്കി ഇത് മാറ്റാവുന്നതാണ്. അതായത് നമുക്ക് ഇപ്പുറത്തെ ഫേസിൽ ഷാഡോ, ഇപ്പുറത്തെ ഫേസിൽ ഷാഡോ വരത്തക്ക രീതിയിൽ കണ്ടോ, നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്ന രീതി കണ്ടോ, നമുക്ക് കറക്റ്റ് ഒരു സ്പോട്ട് ലൈറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ചീപ്പ് ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് കണ്ടോ. ഈ ലൈറ്റിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ബ്ലൂ ലൈറ്റ് വരുമ്പോഴുള്ള അതിൻ്റെ ആ സ്റ്റൈൽ എന്താണ്, നിങ്ങൾക്ക് ഇത് ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ആ ബ്ലൂ ലൈറ്റ് ആ വൈറ്റ് സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും നമ്മുടെ സ്ക്രീനിൽ പല കളർ ചെയ്യാനുള്ള, അത് വെച്ചിട്ട് അത് വെച്ചാലും മതി. നമ്മളതിനു വേണ്ടിയിട്ട് ഈ ഒരു 100 or 150 രൂപ മുടക്കാൻ പൈസ ഇല്ലാത്തവർ അതും ചെയ്യണ്ട. മൊബൈലിൽ സെക്കൻഡ് നമ്മുടെ മൊബൈലിൽ പറഞ്ഞോ, കയ്യിൽ രണ്ടാമത് മൊബൈൽ പറഞ്ഞുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും, നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാവുന്ന സ്ക്രീൻ. നമുക്ക് ഈ സ്പോട്ട് ലൈറ്റ്, ഈ സ്പോട്ട് ലൈറ്റ് നിങ്ങളിപ്പം ഓഫ് ചെയ്ത് ഞാൻ കാണിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ആ മുഖത്തേക്കുള്ള ആ ക്ലാരിറ്റി പോയിരിക്കുകയാണ്, മുഖത്തേക്കുള്ള ആ ക്ലാരിറ്റി പോയിരിക്കുകയാണ്. ആ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ കണ്ടോ നമുക്ക് ഒരു ചിലവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഒരു ബൾബ് മാത്രം മതി, ഒരു ബൾബ് മേടിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്തെടുക്കാം. നീ കണ്ടോ അത് ഓണാക്കുമ്പോൾ വൃത്തിയല്ല കണ്ടോ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കിട്ടിയിരിക്കുക. പിന്നെ എന്തെങ്കിലും ഞാൻ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്, ഈ സ്റ്റാൻഡിൽ ഒരു ലൈറ്റുണ്ട് കണ്ടോ, ഇതൊരു ലൈറ്റുണ്ട്. ഈ മിററ് ഞാനിത്ര എക്സ്ട്രാ ഫിക്സ് ചെയ്താണ്. ഇത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖം നോക്കി സംസാരിക്കാനായിട്ട് കറണ്ടിൽ ഒരു മൊബൈലേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്ക് അത്രയും വലിയ പവറൊന്നും ഇല്ലാത്ത മൊബൈലായതിനെ ബാക്ക് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണാടി വഴി നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പം അതിനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാക്സിമം ചീപ്പ് ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത്.
പിന്നെ നമുക്കൊരു ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഈ കൊട കൊട ഉണ്ടല്ലോ, വൈറ്റ് കൊട പറഞ്ഞ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഫിക്സ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ ഒട്ടിച്ചെടുത്ത് നമുക്കൊരു ഒരു ഈ കണ്ടിട്ടില്ലേ വലിയ സ്റ്റുഡിയോയിലേക്ക് ഇങ്ങനെ ലൈറ്റ് ലൈനെ ഇരിക്കണേ, അതുപോലത്തെ ഒരു ലൈറ്റും കൂടെ നമുക്ക് ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചം നമുക്ക് സെറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ അതുപോലത്തെ ഒരു ലൈറ്റ് ഇല്ല, എൻ്റെ വേറൊരു ലൈറ്റ് ഉണ്ട്, ഒരു ലെഡിൻ്റെ പാനലുണ്ട്, അത് അതിൻ്റെ ഒരു ഷാളത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ചുമന്ന ഷെയ്ഡ് കൂടെ കിട്ടും, നമുക്കത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അത് ഓഫ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ആ ഒരു ബ്രൈറ്റ്നസ് പോയത്. ഇപ്പോൾ ഇതായാലും മതി നമുക്ക്, കണ്ടോ ഇതായാലും മതി നമുക്കിപ്പോൾ പുറകിലത്തെ ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്താലും ഇത് വേറൊരു സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ഓരോ രീതിയിലുള്ള സ്റ്റൈലുകൾ നമുക്ക് മാറി മാറി വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ പുതിയ ടിപ്സുകൾ നമുക്ക് ഇടാം. നമ്മുടെ മെയിൻ അജണ്ട വയറിങ് ഒക്കെയാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം യൂട്യൂബിന് വേണ്ട ചില അത്യാവശ്യമായ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇതിലൂടെ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വയറാശ.